നമസ്കാരം. മലയാളി വാർത്ത കോവിഡ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്ന് 6419 പേർക്കാണ് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ രോഗികൾ എന്നുള്ളത് എറണാകുളത്താണ്. 887 രോഗികളാണുള്ളത്. കോഴിക്കോട് 811, തൃശ്ശൂരിൽ 703, കൊല്ലത്ത് 693, ആലപ്പുഴയിൽ 637, മലപ്പുറത്ത് 507, തിരുവനന്തപുരത്ത് 468, പാലക്കാട് 377, കോട്ടയത്ത് 373, ഇടുക്കിയിൽ 249, പത്തനംതിട്ടയിൽ 234, കണ്ണൂരിൽ 213, വയനാട് 158, കാസർഗോഡ് 109. ഇങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച കണക്ക്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 67369 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് നോക്കുകയാണെങ്കിൽ 9.53. റുട്ടീൻ സാമ്പിൾ, എയർപോർട്ട് സർവൈലൻസ്, പൂൾഡ് സെന്റിനൻസ്, സിബിനാറ്റ്, ടൂനാറ്റ, CLIA, ആന്റിജൻ അസ്ലേ എന്നിവ ഉൾപ്പെടെ ഇതുവരെ ആകെ 56,21,634 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. 28 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലം സംഭവിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം പത്താംകല്ല് സ്വദേശി നാദർഷ, പോത്തൻകോട് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ, മടത്തറ സ്വദേശി ഹംസക്കുഞ്ഞ്, കൊല്ലം ഏജൻറ്റുമുക്ക് സ്വദേശിനിയായ രമണി, ഇരവിപുരം സ്വദേശിനിയായ ചന്ദ്രിക അമ്മ, ആലപ്പുഴ കലവൂർ സ്വദേശിയായ വിനോദ്, കൈനഗിരി സ്വദേശിനിയായ ത്രേസ്യാമ്മ ജോസഫ്, മാവേലിക്കര സ്വദേശിനിയായ സാറാമ്മ ചെല്ലപ്പൻ, കോട്ടയം തിരുവല്ല സ്വദേശിനിയായ തങ്കമണി, കോട്ടയം സ്വദേശിനിയായ ജാനകി പരമേശ്വരൻ, മീനാച്ചിൽ സ്വദേശിനിയായ ശാന്തമ്മ എൻ പിള്ള, മീനാച്ചിൽ സ്വദേശി മാധവൻ, എറണാകുളം ആലുവ സ്വദേശിയായ PK ജാസ്മിൻ, കുന്നത്തനാട് സ്വദേശി കൊച്ചുകുഞ്ഞ്, പച്ചാളം സ്വദേശിയായ ബാലകൃഷ്ണൻ, കാക്കനാട് സ്വദേശി ഗോപാലൻ നായർ, തൃശൂർ ചിട്ടിശ്ശേരി സ്വദേശിനി ഗീത, എടക്കഴിയൂർ സ്വദേശി മണി, കൊടുങ്ങല്ലൂർ സ്വദേശി ഗോപാലൻകുട്ടി, കുന്നംകുളം സ്വദേശി വേണു, പൂത്തോൾ സ്വദേശി ജോസഫ്, കൊറ്റക്കാട് സ്വദേശി ഷീല, കരുവാനൂർ സ്വദേശിയായ കണ്ണൻ, മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശിയായ വിജയൻ, തോട്ടക്കാട് സ്വദേശിനിയായ കുഞ്ഞാണ്ടിയ, മങ്കട സ്വദേശി മമ്മുണ്ണി, കോഴിക്കോട് കക്കയം സ്വദേശി ജോസഫ്, കോഴിക്കോട് സ്വദേശി നൗഷാദ് അലി എന്നിവരാണ് ഇന്ന് മരണം അടഞ്ഞത്. ഇതോടുകൂടി ആകെ മരണം 1943. ഇതുകൂടാതെ ഉണ്ടായ മരണങ്ങൾ NIV ആലപ്പുഴയിലെ പരിശോധനയ്ക്ക് ശേഷം സ്ഥിരീകരിക്കുന്നതാണ്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 98 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 5,576 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിക്കുന്നത്. 677 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. എറണാകുളം 658, കോഴിക്കോട് 721, തൃശ്ശൂരിൽ 680, കൊല്ലത്ത് 686, ആലപ്പുഴയിൽ 624, മലപ്പുറത്ത് 474, തിരുവനന്തപുരത്ത് 346, പാലക്കാട് 235, കോട്ടയത്ത് 372, ഇടുക്കിയിൽ 209, പത്തനംതിട്ടയിൽ 169, കണ്ണൂരിൽ 153, വയനാട് 148, കാസർഗോഡ് 101 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. 68 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. എറണാകുളം 19, കോഴിക്കോട് കണ്ണൂർ 11 വീതം, തിരുവനന്തപുരത്തും പത്തനംതിട്ട 5 വീതവും, തൃശ്ശൂർ പാലക്കാട് 4 വീതം, ഇടുക്കി 3, കൊല്ലം വയനാട് കാസർഗോഡ് 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,066 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തിരുവനന്തപുരത്ത് 579, കൊല്ലം 577, പത്തനംതിട്ടയിൽ 226, ആലപ്പുഴയിൽ 368, കോട്ടയത്ത് 776, ഇടുക്കിയിൽ 185, എറണാകുളത്ത് 720, തൃശ്ശൂർ 793, പാലക്കാട് 624, മലപ്പുറത്ത് 661, കോഴിക്കോട് 920, വയനാട് 76, കണ്ണൂരിൽ 376, കാസർഗോഡ് 185 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം നെഗറ്റീവായത്. ഇതോടുകൂടി 69,3094 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. 468,460 പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 318,833 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 302,330 പേർ വീടുകളിലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലുമാണ്. 16,503 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 2,111 പേരാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 6 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.